ഭാവി വാഗ്ദാനങ്ങളെ വാർത്തെടുക്കേണ്ടവരാണ് ടീച്ചർമാർ. എന്നാൽ ഇത്തരം ടീച്ചർമാർ കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കുന്നവരാണ്. ഇനി മറ്റു കുട്ടികൾക്ക് ഈ ഗതി വരരുത്. അതുകൊണ്ട് തന്നെയാണ് ടീച്ചറെ പുറത്താക്കാൻ കുട്ടികൾ തന്നെ സമരം നടത്തുന്നതും പ്രതീകാത്മക ശവദാഹം നടത്തിയതും. സതീഷ്, നിങ്ങളുടെ സമരപരിപാടികളൊക്കെ നിർത്തിക്കോ. ദേവകി ടീച്ചറെ സ്കൂളിൽ നിന്നും പിരിച്ചുവിട്ടു. മതി, ഞങ്ങൾക്ക് ഇത്രയും മതി. ഈ സംഭവം മറ്റുള്ള ടീച്ചർമാർക്ക് ഒരു പാഠമായിരിക്കും. ടീച്ചറുടെ അന്ത്യകർമ്മങ്ങൾ കഴിഞ്ഞു, ഇനി അവരെ സ്കൂളിലില്ല. നമ്മുടെ സമരം വിജയിച്ചു. കാണാതായ കുട്ടികളെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അവരെ കണ്ടെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇനി എല്ലാവരും ക്ലാസ്സിലേക്ക് പൊയ്ക്കോളൂ. പൊയ്ക്കോ, 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 എല്ലാവരും പൊയ്ക്കോ, പൊയ്ക്കോ. ജെന്നിഫർ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട്. ഒരു ഒളിച്ചുകളി അവളിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അവൾ എന്തിനാണ് പല പേരുകൾ സ്വീകരിച്ചത്? അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എന്തിനാണ് ഉരുണ്ടു കളിച്ചത്? പല പേരുകളിലായി മുങ്ങി നടക്കുകയാണവർ. ഇവിടെ ജെന്നിഫർ, മറ്റു പല പേരുകളുമുണ്ട് അവൾക്ക്. അവളെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയാൽ എന്നെ അറിയിക്കണം. താങ്കളുടെ അമ്മായിയപ്പന്റെ ഒരു പി എ ഉണ്ടല്ലോ, ഒരു വിനീത. അവളിപ്പോഴും ലണ്ടനിൽ തന്നെയാണല്ലോ ഉള്ളത്. അവൾ നാട്ടിലേക്ക് വരുന്നതായിട്ട് വല്ല സൂചന ഉണ്ടോ? ഗർഭിണിയായതിന്റെ ക്ഷീണമൊന്നും അവളിൽ കാണുന്നില്ല. ശരീരത്തിലും അതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ല. എവിടെയോ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ മണക്കുന്നുണ്ട്. ഏതായാലും ജെന്നിഫർ വരട്ടെ. ഇന്ന് അവളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഒന്ന് ചെക്കപ്പ് ചെയ്യണം. സച്ചിൻ സർ, എന്താ സച്ചിൻ സാറേ, എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ?
അതല്ലേ വിളിച്ചു വരുത്തിയത്. എനിക്കറിയാം ഈ മനസ്സിൽ അനുപമയോട് ഇത്തിരി സ്നേഹം കൂടി ബാക്കിയുണ്ടെന്ന്. അതില്ലായിരുന്നെങ്കിൽ സച്ചിൻ സാർ എന്റെ മാത്രം സ്വന്തമായേനെ. കുഞ്ഞു വളരും തോറും എനിക്ക് ടെൻഷൻ ഇല്ലാതില്ല. സച്ചിൻ സാർ കൂടെയുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുക. എന്തു ചെയ്യാം, എൻ്റെ ഒരു വിധി. ഞാൻ തന്നെയും കുഞ്ഞിനെയും കെയർ ചെയ്യുന്നില്ല എന്നൊരു പരാതി ഉണ്ടല്ലോ തനിക്ക്, ആ പരാതി മാറ്റണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഞാനിപ്പോ കാണണമെന്ന് പറഞ്ഞത്. കുഞ്ഞിന്റെ വളർച്ച, അതിന്റെ പൊസിഷൻ, പിന്നെ തന്റെ ആരോഗ്യസ്ഥിതി, ഇതൊക്കെ നമുക്കൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ചെക്കപ്പ് ചെയ്യണ്ടേ? അതിന്റെയൊന്നും ആവശ്യമില്ല സർ. അത് പറ്റില്ല, നമ്മുടെ കുഞ്ഞിന്റെ കാര്യമാ. ഏതായാലും ഒരു ഡോക്ടറെ കണ്ടേ പറ്റൂ. അത് ലണ്ടനിൽ വെച്ച് ഞാൻ കണ്ടിരുന്നല്ലോ. ആ ഡോക്ടർ ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞിരുന്നത്. അത് ലണ്ടനിൽ വെച്ചല്ലേ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കൊറേ നാളായില്ലേ. ഇവിടെ എത്തിയതിന് ശേഷം ഡോക്ടറെ കണ്ടിട്ടില്ലല്ലോ. കണ്ടിരുന്നു, ഇവിടെ വന്ന അന്ന് തന്നെ ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. ആണോ? ഏത് ഹോസ്പിറ്റലാ കാണിച്ചേ? അതൊക്കെ ഇവിടുത്തെ ലോക്കൽ ഹോസ്പിറ്റൽ അല്ലേ. ഇവിടെ ഒരു പി എം സി എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ എനിക്ക് പരിചയമുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് കാണിക്കാം. സച്ചിൻ സാറിനെ അറിയാവുന്നവരാകുമ്പോ അത് പ്രശ്നമാവില്ലേ? അത് വേണോ? ഏയ്, അതൊന്നും സാരമില്ലെന്നേ. താൻ വണ്ടി കയറ്, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. വാ. ജെനിഫർ വണ്ടി കയറ്. ഇനി എന്താ ആലോചിക്കാനുള്ളത്? എന്തായാലും നമുക്കിന്ന് ചെക്കപ്പ് ചെയ്തേ പറ്റൂ. ഇതിന്റെ പേരിൽ തന്റെ പരിഭവം കേൾക്കാൻ എനിക്കിനി വയ്യ. വാ, ആ കയറ്, വാ വാ. ഞാൻ ഗർഭിണിയില്ലെന്ന് സച്ചിൻ അറിയും. ഹോസ്പിറ്റലിൽ പോകാതെ എങ്ങനെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. സച്ചിൻ സർ, എനിക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലം വരെ ഒന്ന് പോണമായിരുന്നു. എന്തിന്? ലണ്ടനിൽ വെച്ച് ഞാൻ ഡോക്ടറെ കണ്ടിരുന്നല്ലോ, ഇവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ടിരുന്നു. അതിന്റെ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് എടുക്കണം. സ്കാനിങ് റിപ്പോർട്ടും മറ്റും ഡോക്ടർ കാണിക്കേണ്ടി വന്നാലോ? അതേതായാലും നല്ലതാ, നമുക്ക് അതുവഴി പോവാം. ആ ഡ്രൈവർ, നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോയി ആ ലെഫ്റ്റ് ഒന്ന് പോവാം. വീടിന്റെ കുറച്ച് ദൂരം വണ്ടി നിർത്തിയാൽ മതി. പേപ്പേഴ്സ് ഒക്കെ ഞാൻ നടന്നു പോയി എടുത്തോണ്ട് വരാം. വീടിന്റെ മുന്നിൽ വണ്ടി നിർത്തിയ ആളുകളൊക്കെ ശ്രദ്ധിക്കും. രഹസ്യമായിട്ടാ ഞാൻ അവിടെ താമസിക്കുന്നെന്ന് സാറിന് അറിയാലോ. ആ, മനസ്സിലായി, അങ്ങനെ ചെയ്യാം. എന്റെ ഹസ്ബൻഡ് ആൽബയുടെ ആൾക്കാർ ഞാനിവിടെ എത്തിയ കാര്യം അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരുടെ കയ്യിലെങ്ങാനും ഞാൻ പെട്ടാ, അതോടെ എല്ലാം അവസാനിച്ചു. താനിവിടെ ഉണ്ടെന്ന് അവരെങ്ങനെ അറിയണ? അല്ല, തനിക്കങ്ങനെ ഒരു സംശയം തോന്നാൻ എന്താ കാരണം? ഇന്നലെ രാത്രി രണ്ടു മൂന്ന് അനോണിമസ് കോള് വന്നിരുന്നു. ആരാണെന്ന് എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല. അങ്ങും അങ്ങും തൊടാതൊരു സംസാരം. എന്റെ ഇവിടുത്തെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. താൻ പേടിക്കാതിരിക്കേ, അവരൊന്നും ആയിരിക്കില്ല വിളിച്ചത്. ധൈര്യമായിട്ടിരിക്കേ. നിങ്ങളെ പെട്ടെന്ന് വിളിച്ചു വരുത്തിയത് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ്.
കേരളത്തിലേക്ക് ഒരു ഹൈടെക് മോഷണ സംഘം കടന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അതിലൊരു പ്രധാനിയെ തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിൽ കൊല്ലത്ത് വെച്ച് പോലീസ് പിടികൂടി. അവനെ വിശദമായി ചോദ്യം ചെയ്തപ്പോ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കിട്ടിയത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരം കൊള്ളയടിക്കുകയാണ് അവരുടെ ലക്ഷ്യം. പിടിയിലായവൻ പറഞ്ഞതനുസരിച്ച് ആ മോഷണ സംഘത്തിന്റെ ലീഡർ ദീപ്തിയുടെ ഹസ്ബൻഡിന്റെ റിസോർട്ടിലാണ് താമസിക്കുന്നത്. ഒരു ലേഡിയാണ്, നന്ദിത മുഖർജി എന്നാണ് അവരുടെ പേര്. സർ, ഞാനവരെ പരിചയപ്പെട്ടിരുന്നു. ബീഹാറിൽ നിന്ന് വന്ന എം എൽ എ മാരുടെ സംഘത്തിലായിരുന്നു അവരും ഉണ്ടായിരുന്നത്. ചാനലിൽ വാർത്ത വന്നതോടെ മറ്റെല്ലാവരും വെക്കേറ്റ് ചെയ്ത് പോയി. അവര് മാത്രം റിസോർട്ടിൽ തന്നെ താമസിച്ചു. നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയ കാര്യം അവരറിയാൻ സാധ്യതയില്ല. സോ അവരിപ്പോ റിസോർട്ടിൽ തന്നെ കാണും. സാബർ ചെന്ന് ഉടൻ തന്നെ ആ ലേഡി അറസ്റ്റ് ചെയ്യണം. സർ, ദീപ്തിയുടെ ഹസ്ബൻഡിന്റെ റിസോർട്ട് ആയതുകൊണ്ട് ദീപ്തി തൽക്കാലം പോകണ്ട. ഒരു ഒത്തുകളി വിവാദം ഉണ്ടാക്കണ്ട. ചാനലുകാർ തനിക്കെതിരെ ക്യാമറയും തുറന്നു വെച്ചിരിക്കുകയാണല്ലോ. ശരിയാണ് സർ. സബർ, സമയം കളയണ്ട, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. നന്ദിത മുഖർജിക്ക് പിന്നിൽ ഒരു വലിയ ശൃംഖല തന്നെ ഉണ്ട്. എല്ലാവരെയും പിടികൂടണം. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വേണം ഈ കേസ് കൈകാര്യം ചെയ്യാൻ. വളരെ വാർത്താ പ്രാധാന്യമുള്ള കേസാണിത്. രണ്ടുപേരും ശ്രദ്ധിക്കണം. All the best. Thank you, sir. Thank you, sir. മെഡിക്കൽ റിപ്പോർട്ട് എടുക്കാനെന്നും പറഞ്ഞ് ജെന്നിഫർ പോയിട്ട് കുറേ നേരമായല്ലോ. എന്താ വൈകുന്നത്? അവള് താമസിക്കുന്ന വീട്ടിലേക്ക് ഇവിടെ നിന്ന് അധികം ദൂരമൊന്നും ഇല്ലല്ലോ. ആ ഹലോ ജെന്നിഫർ. ആ, ഞാൻ എത്ര സമയമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. താൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തു പെട്ടെന്ന് വാ. സച്ചിൻ സർ, ഞാൻ വീട്ടിൽ കയറിയില്ല. അതെന്ത് പറ്റി? ഞാൻ പറഞ്ഞില്ലേ ആൽബിയുടെ ആൾക്കാര് ഞാൻ നാട്ടിലെത്തിയ വിവരം മണത്തറിഞ്ഞിട്ടുണ്ടെന്ന്. അവര് വീടിന് സമീപവും റോഡിലും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. കുറച്ച് ദൂരെ ഒരു ഉൾപ്രദേശത്താ ഞാനിപ്പോ ഉള്ള. എവിടെയാണെന്ന് വ്യക്തമായിട്ടൊന്ന് പറ. ഞാൻ അങ്ങോട്ട് വരാം. എനിക്കറിയില്ല ഈ സ്ഥലത്തിന്റെ പേര്. ഒരു സൂചന പോലും തരാൻ അറിഞ്ഞൂടാ. സാറിപ്പ പോയിക്കോ. ഒരു സംശയത്തിന് ഇട കൊടുക്കണ്ട. അപകടം മണക്കുന്നുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ പിന്നീട് ഒരു ദിവസം പോവാം. സാറ് പോയിക്കോ. എന്റെ കാര്യം ആലോചിച്ച് സാറ് ടെൻഷൻ അടിക്കണ്ട. വേഗം പോയിക്കോ. ജെന്നിഫർ, ഹലോ ജെന്നിഫർ. ജെന്നിഫർ ഇനി ഒഴിഞ്ഞു മാറിയതായിരിക്കോ? ഞാൻ സംശയിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഏതായാലും ജെന്നിഫറിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പാടില്ല. അവളെ ഒന്ന് വാച്ച് ചെയ്യണം. Thank you.
കമോൺ. എക്സ്ക്യൂസ് മീ, ഈ റിസോർട്ടിന്റെ ഓണർ സ്ഥലത്തുണ്ടോ? ഇല്ല സർ. ബീഹാറിൽ നിന്ന് വന്ന എം എൽ എ മാരുടെ കൂട്ടത്തിൽ നന്ദിത മുഖർജി എന്നൊരു ലേഡിയും ഇവിടെ താമസിച്ചിരുന്നു. അവരെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. അവരുടെ റൂം നമ്പർ പറയൂ. നന്ദിത മുഖർജി മാഡം ഇവിടെ ഇല്ല സർ. അവരെ റൂം വെക്കറ്റ് ചെയ്ത് പോയില്ല സർ. എപ്പോ? ഇന്ന് രാവിലെ. കുട്ടി കള്ളം പറയാണോ? അല്ല സർ, അവരിവിടെ ഇല്ല. അവരെങ്ങോട്ട് പോകുന്നു വല്ല സൂചന തന്നിരുന്നു? കുറേ ദിവസമായില്ലേ അവരോട് താമസിക്കുന്നു. കുട്ടിയുമായി സൗഹൃദം കാണില്ലേ? ഇല്ല സർ, ഞാനുമായിട്ട് അങ്ങനെ സൗഹൃദമൊന്നുമില്ല. ഇവിടുത്തെ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ സുനന്ദയുമായി നന്ദിത മാഡത്തിന് സൗഹൃദമുണ്ട്. നന്ദിത മാഡത്തിന്റെ എല്ലാ കാര്യവും നോക്കിയിരുന്നത് സുനന്ദയായിരുന്നു. ആ സുനന്ദ മാഡം ഇവിടെ ഉണ്ടോ? ഉണ്ട് സർ. എനിക്ക് അവരെ ഒന്ന് കാണണമായിരുന്നു. ഞാൻ വിളിക്കാം സർ. വേണ്ട, നമുക്കവരെ ചെന്ന് കാണാം. എനിക്ക് അവരോട് വിശദമായിട്ട് സംസാരിക്കാനുണ്ട്. വരൂ. കൊള്ളാം, സൂരജിന്റെ റിസോർട്ട് കൊള്ളാം. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. മഹേന്ദ്രൻ ഇവിടെ കാണുമ്പോ സുനന്ദ ഞെട്ടും. താൻ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന കാര്യം ഞാൻ സുനന്ദയോട് സൂചിപ്പിച്ചിരുന്നില്ല. ഒരു സർപ്രൈസ് കൊടുക്കാന്ന് കരുതി. ജയിലിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയതല്ല, പുറത്തിറക്കിയതാ സൂരജും ദീപ്തി മാഡവും. രണ്ടുപേരോടും എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഈ ഒരു ആയുസ് മുഴുവൻ ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കും. എല്ലാം മറന്ന് എൻ്റെ സുനന്ദയ്ക്കും അമ്മയ്ക്കും ഒപ്പം സന്തോഷത്തോടെ കഴിയണോ എനിക്ക് ഇനിയുള്ള കാലം. എവിടെ സുനന്ദ? എനിക്ക് അവളെ ഒന്ന് കാണാൻ കൊതിയാവുന്നു. സുനന്ദയെ കാണാനല്ലേ തന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. തമ്പാ. എന്താ സുനന്ദ ഇത്? സാർ ഇവളെ എങ്ങോട്ട് കൊണ്ടുവന്നു? എന്താ സാബിർ സാർ കാര്യം? ഞങ്ങൾ നന്ദിത മുഖർജി അറസ്റ്റ് ചെയ്യാൻ വന്നതായിരുന്നു. അവരിവിടെ മുങ്ങി. പകരം കിട്ടിയത് സുനന്ദയാണ്. നന്ദിത മുഖർജിക്ക് പകരം സുനന്ദ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? എന്ത് തെറ്റാ സുനന്ദ ചെയ്തത്? അങ്ങനെ കൊണ്ടുവരാനൊന്നും പറ്റില്ല. ഇയാളെ കണ്ടോ, സുനന്ദയുടെ ഭർത്താവ് മഹേന്ദ്രൻ. ജയിലിൽ ഞങ്ങൾ ഒരേ സെല്ലിലാണ് കഴിഞ്ഞത്, കൂടപ്പറപ്പുകളെ പോലെ. വളരെ കാലത്തിന് ശേഷം ഞാൻ ഇയാളെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരികയാണ്. സുനന്ദയെ കാണാനായി ഈ പാവ ഇപ്പൊ എന്റെ കൂടെ വന്നത്. വല്ലാത്തൊരു കാഴ്ചയായിപ്പോയി സാറേ ഇത്. എന്നെ ഒന്ന് വിളിക്കായിരുന്നു. സോറി സൂരജ്, എനിക്കിവരെ കൊണ്ടുപോയേ പറ്റൂ. സുനന്ദ വല്ലാത്തൊരു വിധിയായി പോയല്ലോ. നമ്മൾ എന്നും പിരിഞ്ഞിരിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടമെന്ന് തോന്നുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മഹേന്ദ്രട്ടാ.
സാർ, എന്തിനാ നിങ്ങൾ സുനന്ദയെ അറസ്റ്റ് ചെയ്യുന്നത്? എന്ത് തെറ്റാ സുനന്ദ ചെയ്തത്? നന്ദിത മുഖർജിയെ ഇവിടെ സഹായിച്ചത് സുനന്ദയാണെന്ന് മനസ്സിലായി. അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി സുനന്ദയെ ചോദ്യം ചെയ്തു. പക്ഷേ സംഗതി വേറെ വഴിക്കാണ് പോകുന്നത്. ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ പറ്റില്ല. ആ വഴി ക്ലിയർ ചെയ്യണമെങ്കിൽ സുനന്ദയെ കൂടുതൽ ചോദ്യം ചെയ്യണം. ആ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രം തീരുമാനിക്കാം സുനന്ദയെ ജയിലിലടക്കണോ വേണ്ടേ ഒന്ന്. നിയമ പോരാട്ടം നടത്തിയാൽ ജോലി തിരികെ കിട്ടും. പക്ഷേ എന്റെ കുട്ടികളുടെ മനസ്സിൽ എനിക്ക് തിരികെ കയറാൻ പറ്റുമോ മക്കളെ? നിന്നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ ഉത്തരം.